ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഈവനിങ് വ്ലോഗായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് മോർണിംഗ് വ്ലോക്ക് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈവനിങ്ങിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കുക്കിങ്ങും ഒക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഞാൻ മോർണിംഗ് വ്ലോഗ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ തണുപ്പിനെ ചെറുക്കാനായിട്ടുള്ള എന്ന് പറയുന്നത് നല്ല അടിപൊളി ചായയാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് പുതിയ ഇട്ടിട്ടുള്ള ചായ ഉണ്ടാക്കി കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു ുന്നുട്ടോ അപ്പോൾ നമുക്ക് പുതിയ നിപ്പുണ്ടായിരുന്നു അപ്പോൾ പുതിയ രണ്ട് തണ്ട് ഞാൻ ഒടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിട്ടിട്ട് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും പുതിയ ചായ കുടിച്ചിട്ടുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ആട്ടോ അപ്പോൾ ഇതിൻ്റെ എസൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും പക്ഷേ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ കുടിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്ക് ഇട്ട് തിളപ്പിച്ച് കുടിക്കാൻ പറ്റും ചട്ടൻ ചായ ആണെങ്കിലും പാൽ ചായ ആണെങ്കിലും ഇതുപോലെ പുതിയ ഇട്ടിട്ട് തിളപ്പിച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ ചായ വെച്ചതോടൊപ്പം തന്നെ നമുക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളവും രാവിലെ തിളപ്പിച്ച് വെക്കുക കേട്ടോ കാരണം രാവിലെ വെള്ളം തിളപ്പിച്ച് ഫ്ലാസ്കിൽ വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ടെൻഷൻ ഫ്രീ ആകും കാരണം എപ്പോഴും നമുക്ക് വെള്ളം കുടിക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളം എപ്പോഴും വേണം തിളപ്പിച്ച് വെച്ച് കഴിയുമ്പോൾ തന്നെ തണുപ്പ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ തണുത്ത് പോകും അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട് ചായ ഞാൻ കുടിക്കുകട്ടോ അപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ കുടിക്കാൻ കാരണം ഞാൻ ഇവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ചെറിയ കെറ്റിലിനകത്ത് അപ്പോൾ അതിൻ്റെ കണക്ഷൻ എൻ്റെ ആ ഒരു ഹാൻഡിലിനകത്തുള്ള സ്വിച്ച് ഓട്ടോമാറ്റിക് സ്വിച്ച് പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്കൊരു പണി കിട്ടിയേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം വെച്ചിട്ട് ഞാൻ നോക്കി നിൽക്കണം അത് തിളക്കുന്നതനുസരിച്ച് ഓഫ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പണി കിട്ടും നമ്മൾ പോകും കാരണം അറിയാതെ അറിയാതെങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വെള്ളം തിളച്ച് ഇളച്ച് അത് മൊത്തത്തിൽ പ്രശ്നമാകും പിന്നെ കറൻറ്റിൻ്റെ അല്ലേ അപ്പോൾ അതുകൊണ്ട് അത് തിളപ്പിച്ച് മാറ്റി വെച്ചു അവിടെ നിന്ന് തന്നെ ല്ലേ പിന്നെ മറന്നു പോകും അപ്പോൾ പിന്നെ ഞാനിപ്പോൾ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാബേജ് ബീൻസ് ക്യാരറ്റ് തക്കാളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ഇതെല്ലാം എടുത്ത് കട്ട് ചെയ്തൊക്കെ ഞാൻ മാറ്റി വെച്ചു എല്ലാം വെച്ചതിന് ശേഷമാണ് പിന്നെ എനിക്ക് ഓർമ്മ വന്ന് സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമല്ല കാരണം ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാറും അവിയലും അതുപോലെ എല്ലാം ബാക്കി എനിക്കിരിപ്പുണ്ട് കേട്ടോ കാരണം ഇന്നലെ ഞാൻ രാവിലെ ഇന്നലത്തെ എൻ്റെ വ്ളോഗ് കണ്ടവർക്ക് അറിയായിരിക്കും രാവിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് ഹോട്ടലിൽ പോയ ഫുഡ് കഴിച്ചത് അപ്പോൾ അതുകൊണ്ട് കറികളെല്ലാം ബാക്കി വന്നു പിന്നെ വൈകുന്നേരം അതൊന്നും എടുത്തില്ല വൈകുന്നേരം നമ്മൾ എന്താ പറയണേ സിമ്പിളായിട്ടിരിക്കുന്ന ഫുഡാണ് കഴിച്ചത് അപ്പോൾ എനിക്ക് കറിയെല്ലാം ഞാൻ ഫ്രിഡ്ജിനകത്ത് പിന്നെ എടുത്ത് വെച്ചിരുന്നു അതുകൊണ്ട് പിന്നെ ഇന്നിപ്പോൾ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ വിചാരിച്ചു കുറച്ച് കിഴങ്ങ് രാവിലെ തന്നെ പുഴുങ്ങിയെടുക്കണം അപ്പോൾ അതെല്ലാം അരിഞ്ഞ് ഞാൻ കുക്കറിനകത്ത് വെച്ചു കേട്ടോ കാരണം ഇന്നിപ്പോൾ ആലു പൊറോട്ട ഉണ്ടാക്കാമെന്ന് കരുതി ഓൾറെഡി എനിക്ക് ആ കുറച്ച് പുട്ട് ഇന്നലത്തെ ബാക്കി ഇരിപ്പുണ്ട് പയർ ഇരിപ്പുണ്ട് അപ്പോൾ കുറച്ച് ആലു പൊറോട്ടയും കൂടെ ഉണ്ടാക്കുവാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ മോന് അവന് ഒരു ഇതാവൂട്ടോ അവൻ വിചാരിക്കും മമ്മി എപ്പോഴും ചൂടാക്കി എന്തുകൊണ്ടാണ് തരുന്നതെന്ന് ഓർക്കും ചിലപ്പോൾ എന്നോട് ചോദിക്കുകയും ചെയ്യും മമ്മി എന്തിനാ ഇന്നലത്തെ ഫുഡ് ചൂടാക്കി തന്നതെന്ന് ചോദിക്കും അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ നമുക്ക് ചില സാഹചര്യങ്ങൾ എന്തായാലും നമ്മുടെ വീട്ടിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ അപ്പോൾ അതേ ഞാൻ രാവിലെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഓർത്ത് നമ്മുടെ മാഗിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ എന്ന് ഓർത്തും അപ്പോൾ കുറച്ച് ക്യാബേജ് ഇരിപ്പുണ്ടായിരുന്നു അത് അതേ എന്നെ കഴിയുമ്പോൾ തന്നെ ൂരിയേന്ന് അതിങ്ങനെ ചാടാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അതിന് നമ്മൾ പീൽ ചെയ്ത ആ ഒരു കിഴങ്ങിൻ്റെ തൊലിയും അതുപോലെ ക്യാരറ്റിൻ്റെ തൊലിയും പിന്നെ കുറച്ച് ക്യാബേജിൻ്റെ ഇലയും എല്ലാം കൂടെ എടുത്ത് കൊടുത്തു കേട്ടോ പിന്നെ ഇതേ ഇതാട്ടോ എൻ്റെ കിച്ചൺ ഗാർഡൻ ഇത് ഞാൻ പുതുതായിട്ട് സെറ്റ് ചെയ്താട്ടോ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തില്ല ഇനി എനിക്ക് ഞാൻ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനി കുറേം കൂടെ ബോക്സസ് ഇതുപോലെ എനിക്ക് വാങ്ങിക്കണം അപ്പോൾ അതിനകത്ത് ഞാൻ ഇതുപോലെ തക്കാളി പച്ചമുളക് പിന്നെ കോളിഫ്ലവർ അങ്ങനെ അത്യാവശ്യം നമുക്ക് വീട്ടിൽ വേണ്ട പച്ചക്കറികളെല്ലാം നടാനായിട്ടോ എൻ്റെ പ്ലാന് അത്യാവശ്യം ഉണ്ടായിരുന്നൊക്കെ നട്ടു പുതിനിട്ടുണ്ട് പിന്നെ ബീട്രൂട്ട് നട്ടിട്ടുണ്ട് വഴുതനങ്ങയുണ്ട് അങ്ങനെ അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് എന്തൊക്കെയാണോ വേണ്ടത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഒരു കൃഷി ഇതുപോലെ ഒന്ന് മാറ്റി വച്ചിട്ടുണ്ടാക്കാൻ നട്ടോ കരുതുന്നത് കാരണം മണ്ണി നട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് പറിച്ചു മാറ്റി നടണ്ടി വരും അങ്ങനെ ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സൈഡ് ഒരു കോർണറ് ഞാനങ്ങ് മാറ്റിയങ്ങ് എടുത്തിട്ട് പറഞ്ഞു ഇവിടെ ഫ്രീ ആയിട്ട് ആരും ഇങ്ങോട്ടേക്ക് കിടക്കത്തില്ല അപ്പോൾ എൻ്റെ മാത്രമായിരിക്കുന്ന തോട്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ശരിക്കും രാവിലെ ഇവിടെ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ സവോളയും ഒക്കെ നടാനായിട്ടാട്ടോ അപ്പം സവോള കിളുത്ത് തുറന്നുകൊണ്ടായിരുന്നു അത് ഞാനിങ്ങനെ നട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളിയുടെ അല്ലി ഓരോന്നും ഓരോന്ന് നടത്തി എടുത്തിട്ട് അതും നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് കിളുത്ത് വന്നു കഴിയുമ്പം ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെക്ക് വീട്ടിൽ അത്യാവശ്യത്തിനുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒനിയന്റെ ലീഫും ഒക്കെ നമുക്ക് കിട്ടും അതായത് സ്പ്രിങ് ഒനിയൻ ഉണ്ടല്ലോ അപ്പം അതിനുവേണ്ടി ആട്ടോ ഞാനത് നട്ടുവെച്ചത് അത് വളർന്നു വന്ന് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ അതിനുശേഷം വീണ്ടും ഞാൻ കിച്ചണിലോട്ട് വന്നു കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ആലു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് അതിനു വേണ്ടി കുറച്ച് സവോളയും പച്ചമുളകും മല്ലിയിലും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നലത്തെ പുട്ട് ആവി കയറാനായിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതവിടെ ആവി കയറിയിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല രീതിയിൽ ഇതുപോലൊന്നൊരു കിഴങ്ങ് പൊടിക്കുന്ന സ്മാഷർ വെച്ചിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ ഒട്ടും തരി ഉണ്ടാക്കാൻ പാടില്ല എന്നിട്ട് അതിനകത്തൊട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇഞ്ചിയും വേൾത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും പൊടി പൊടിയായി അരിഞ്ഞ സവോളയും കുറച്ചധികം മല്ലിയിലയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ആലു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കും ആലു ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത് അപ്പോൾ അങ്ങനെ കുഴഞ്ഞു പോകുന്ന സമയത്ത് അതിനകത്ത് വെള്ളമയം ഉണ്ടായിരിക്കും നമ്മൾ പിന്നെ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് അത് പരത്തി എടുക്കുമ്പം ഫില്ലിംഗ് എല്ലാം വെളിച്ചടി പോവും കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതെല്ലാം അവിടെ റെഡിയാക്കി വെച്ചു ആട്ട ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പുട്ട് ചൂടായിട്ടുണ്ട് ഇനിയിപ്പം ചായ എടുക്കുക കേട്ടോ പാൽ ചായ ചാനും എഴുന്നേറ്റ് വന്നു അപ്പം മോനുള്ളതും ഒക്കെ എടുക്കുവാണ് പിന്നെ ഉണ്ടല്ലോ ഭയങ്കര തിരക്കാട്ടോ രാവിലെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വല്പം ലേറ്റായിട്ടാണ് ാണ് ഞാൻ എഴുന്നേറ്റത് അങ്ങനെ എഴുന്നേക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ അന്നത്തെ ഫുള്ള് നമ്മുടെ റൊട്ടീൻ തെറ്റിപ്പോകും അതാണ് കുഴപ്പം അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു എനിക്ക് ചുമയുടെ പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല തണുപ്പാണ് രാവിലെ ഒട്ടും എഴുന്നേക്കാമെന്ന് തോന്നില്ല കേട്ടോ കാരണം പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ അന്നത്ത് നല്ല തണുത്ത കാറ്റും പ്രയാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു മടിയുണ്ട് രാവിലെ എഴുന്നേറ്റ് വരാനായിട്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് താമസിച്ചാൽ പോലും നമ്മുടെ പത്ത് മിനിറ്റ് അത്രയും ഇവിടെ ലേറ്റായിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഓട്ടി നടന്ന് പണി ചെയ്യുക കേട്ടോ അപ്പം എന്തായാലും ആലു പൊറോട്ട ഉണ്ടാക്കി വെക്കുകയാണ് ഇതും കൂടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കറിയൊക്കെ ഓൾറെഡി ഇരിപ്പുണ്ട് ഇതിന് പിന്നെ പ്രത്യേകിച്ച് കറീടൊന്നും ആവശ്യമില്ല കേട്ടോ ഇത് നമ്മൾ സാധാരണ അച്ചാറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കറിയുടെ ആവശ്യമില്ല പിന്നെ എനിക്ക് പുട്ടിനുള്ള പയറുകറി ഇന്നലത്തെ തന്നെ ഇരിപ്പുണ്ട് അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി ശരിക്കും പറഞ്ഞുണ്ടല്ലോ രാവിലെ അടുക്കളയിൽ നമ്മളിങ്ങനെ തന്നെ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആരെങ്കിലും ഒന്ന് നമ്മളെ സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് പാത്രം കഴുകിത്തരാൻ ഒന്ന് കറി കരിഞ്ഞു തരാനൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ശരിക്കും ഞാനിങ്ങനെ ആഗ്രഹിക്കാറുണ്ട് കേട്ടോ പക്ഷേങ്കിൽ എന്താ പറയണേ നമ്മൾ തന്നെയല്ലേ ഉള്ളൂ നമ്മളിപ്പോൾ ആരെ സഹായിക്കുന്നത് ഇച്ചാനിക്കാണെങ്കിൽ രാവിലെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് കേട്ടോ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു എന്നാലും അങ്ങനെയല്ലോ നമ്മൾ ശരിക്കും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിൽ അമ്മയോട് കൂടെ നിന്ന് ഒരുമിച്ച് നല്ല പണിയൊക്കെ ചെയ്യാൻ കൂടാമായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് നമ്മുടെ മക്കൾ ആൺകുട്ടികളാണ് അവർ പറഞ്ഞെന്ന് മാത്രം പണികൾ മാത്രമേ ചെയ്യുള്ളൂ പിന്നെ മൂത്തയാൾ വിടില്ല ഇളയാളേ ഉള്ളൂ മോനും പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ടൊന്നും നമുക്ക് പറ്റത്തില്ലോ പക്ഷെ എന്നാലും ഉണ്ടല്ലോ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഒച്ചയും ഒച്ചപ്പാടും കുറേ പേര് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ില്ക്കുന്ന കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടം ശരിക്കും ഞാൻ തന്നെയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിരിക്കുന്ന ഒരു പ്രയാസം എനിക്കുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ചില സമയത്ത് എന്താ പറയണേ നമുക്കിങ്ങനെ ഒത്തിരി പേരൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കൂടുതൽ ആരെങ്കിലും വരുവാന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവർക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ നമ്മളെന്തിനാണോ കൂടുതൽ സന്തോഷം കണ്ടെത്തുന്ന ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൂടുതൽ ശ്രമിക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമ്മനും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബാ